പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്, ക്രൈസ്തവ വിശ്വാസം എന്ന് മാത്രമല്ല ഈശ്വര വിശ്വാസത്തിന് വിരുദ്ധമായി നിൽക്കുന്ന കുറെ അബദ്ധ സിദ്ധാന്തങ്ങളെ നമ്മൾ വിമർശന വിധേയമാക്കുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ ബാക്കിയൊരു രണ്ടെണ്ണം കൂടെ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഈശോയെ, ഈ ഞായറാഴ്ച ഞങ്ങൾ ശരീരങ്ങൾ കൊണ്ട് അകന്നിരിക്കുന്നു എങ്കിലും ആത്മാവിലും മനസ്സിലും എൻ്റെ ഇടവകയിലെ എല്ലാ കുട്ടികളോടും എല്ലാ എൻ്റെ അധ്യാപകരോടും ഇടവകയിലെ മാത്രമല്ല എൻ്റെ അതിരൂപതയിലെ എൻ്റെ ഈ സഭയിലെ എല്ലാ കുട്ടികളോടും എല്ലാ അധ്യാപകരോടും വൈദികരോടും സിസ്റ്റേഴ്സിനോടും ഒക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ ആത്മാവിൽ. ആ ഒരുമിച്ചിരുന്നു കൊണ്ട് ഇന്ന് എൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായി നിൽക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങളെ കുറിച്ച് ഞാൻ പഠിക്കാൻ പോവുകയാണ്, കൂടുതൽ പഠിക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ എൻ്റെ കൂടെ ഉണ്ടാവണമേ. അവിടുത്തെ ആത്മാവിനെ അയച്ച് എൻ്റെ മനസ്സിനെയും എൻ്റെ ബുദ്ധിയെയും എൻ്റെ ആത്മാവിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് അഞ്ചാമത്തെ ഒരു വിശ്വാസത്തിനെതിരായ തത്വസംഹിതയിലേക്ക് നമ്മൾ വരികയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചെറുപ്പക്കാർ ഇപ്പോൾ ഒരുപക്ഷെ കാണുന്നതാണ്. ഇനിയും നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് വരുന്ന ജീവിത കാലഘട്ടത്തിലും ആകർഷണീയരാവാൻ വളരെ സാധ്യതയുള്ള ഒരു തത്വസംഹിതയിലേക്കാണ് നമ്മൾ കടക്കുക. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് ഈ സമസ്ത ലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. നല്ലൊരു മുദ്രാവാക്യമാണ്, സംഘടിക്കണം. അങ്ങനെ തൊഴിലാളികളുടെ അധ്വാന വർഗത്തിൻ്റെ ഉന്നമനത്തിനായി ആരംഭിച്ച മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച കമ്മ്യൂണിസം ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമെന്ന നിലയിൽ ലോകത്തിൽ ദൂരവ്യാപകമായ വളരെ വലിയ അനന്തര ഫലങ്ങൾ ഉണ്ടാക്കിയ ഒരു മൂവ്മെൻ്റാണിത്. ഇനി നമ്മളിതിൻ്റെ തുടക്കത്തെക്കുറിച്ച് നമ്മളൊന്ന് തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസവും അടിസ്ഥാനമാക്കിയിരിക്കുന്ന നമ്മൾ തൊട്ട് മുൻപുള്ള ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞ ഭൗതികവാദത്തിൻ്റെയും ഒക്കെ യുക്തിവാദത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഈ കമ്മ്യൂണിസം നിലവിൽ വരുന്ന ആവിഷ്കരിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ ഒരു സാഹചര്യമുണ്ട്. തൊഴിലാളികൾ, അധ്വാനിക്കുന്നവര് ധാരാളം ചൂഷണത്തിന് വിധേയമായിരുന്ന ഒരു സമയം, അവരെ മനുഷ്യരെന്ന് പോലും കരുതാതെ അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും സാക്ഷാത്കരിക്കാത്ത ഒരു സമയത്ത് ഇതിനൊക്കെയുള്ള ഒരു ബദലായിട്ട് സാമ്പത്തിക സമത്വത്തിനായിട്ട് മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന് റഷ്യയിൽ ലെനിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആദ്യത്തെ റെവല്യൂഷൻ വരികയാണ്, വിപ്ലവം ഉണ്ടാവുകയാണ്. വളരെ നല്ല ഒരു തത്വസംഹിത. ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാനായി ഉടലെടുത്ത ഒരു തത്വസംഹിത. ഞാനിത് പറയുമ്പോൾ മക്കളെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കമ്മ്യൂണിസം മുമ്പോട്ട് വയ്ക്കുന്ന കുറേ ആശയങ്ങൾ തെറ്റാണെന്ന് പറയുന്നില്ല. ഇവിടെയാണ് ഞാൻ ഏറ്റവും ആദ്യം നമ്മൾ ഈ അധ്യായം തുടങ്ങിയപ്പോൾ എന്ത് കാണണം, കാണാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തി ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ച വീഡിയോയുടെ പ്രസക്തി. സെലക്റ്റീവ് അറ്റൻഷൻ, കാണേണ്ടത് മാത്രം കാണുന്നു, അല്ലാത്തതിന് നേരെ കണ്ണടച്ചു കളഞ്ഞേക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചിന്താധാരകളെ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ അപകടം. നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്തയെ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി, സാമൂഹ്യ സമത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ വളരെ നല്ലത്. പക്ഷേ തിരിച്ചറിയണം മക്കളെ, കമ്മ്യൂണിസം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഭൗതികവാദത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും വർഗ സമരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ തൊട്ടു മുമ്പ് ഭൗതികവാദത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈശ്വരനില്ലായ്മ, കാരണം മാർക്സ് തന്നെ പറയുന്നുണ്ട് മതമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ എല്ലാ ഇല്ലായ്മകളെയും മറക്കാൻ അവനെ പ്രേരിപ്പിക്കാൻ വേണ്ടി അവന് കൊടുത്തിരിക്കുന്ന ഒരു സാധനം വിശ്വാസം. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷകന്മാർ,
അടിച്ചമർത്തുന്നവര് ആരെയാണോ അടിച്ചമർത്തുന്നത് അവര് ഈ വേദനയും വിഷമവും അവരുടെ കഷ്ടപ്പാടും എല്ലാം മറക്കും എല്ലാം ഈശ്വരൻ നോക്കിക്കോളും എല്ലാം ഈശ്വരന്റെ ചിന്ത എന്ന് വിശ്വസിപ്പിക്കാനായി കൊടുക്കുന്ന മയക്കുന്ന ഒന്നാണെന്നാണ് മാർക്സ് പറയുന്നത് ഇവിടെ അതിന്റെ അപകടം ഇരിക്കുന്ന മക്കളെ അതോടൊപ്പം തന്നെ കമ്മ്യൂണിസത്തിന് ലക്ഷ്യത്തിന് വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം ഏത് മാർഗവും നമ്മൾ ഒത്തിരി ഒന്നും നോക്കണ്ട നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ മതി നമ്മുടെ ദിവസേന വരുന്ന വാർത്തകളിലേക്ക് നോക്കിയാൽ മതി എതിർക്കുന്നവനെ എതിർശബ്ദമുള്ളവനെ അടിച്ചമർത്താൻ എന്തു മാർഗവും ഉപയോഗിക്കാം കാരണം ക്ലാസ്സുകളില്ലാത്ത വേർതിരിവുകളില്ലാത്ത ഒരു സമൂഹമാണ് കമ്മ്യൂണിസത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള അടിച്ചമർത്തലുകളും നടത്താം ലക്ഷ്യമാ പ്രധാനം ഏതു മാർഗവും അത് അക്രമത്തിന്റെ മാർഗം നമ്മൾ ചരിത്രമെടുത്താൽ മതി അക്രമത്തിന്റെ മാർഗത്തിലൂടെ തന്നെ കൊല്ലും കൊലയും അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ മനസ്സിൽ രണ്ടാമത്തെ ഒരു സംശയം വരാം നമ്മൾ ഈ പറഞ്ഞ വിശ്വാസികൾ അക്രമം നടത്താറില്ലേ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ വിശ്വാസത്തിന്റെ പേരിൽ പലപ്പോഴും ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന ഒരു വലിയ ഒരു വിമർശനമാണ് കുരിശുയുദ്ധങ്ങളെ കുറിച്ചും മറ്റു പീഡനങ്ങളെ കുറിച്ചും ഒക്കെ പക്ഷെ ഇവിടെ ഒരു തിരിച്ച് ഒരു 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 തിരിച്ചുഭേദം നിങ്ങൾ ഉണ്ടാക്കണം ചിന്തിക്കുക ക്രിസ്ത്യാനിറ്റി കത്തോലിക്ക വിശ്വാസം ക്രൈസ്തവ വിശ്വാസം ഒരിക്കലും ഒരു വിശ്വാസം എന്ന നിലയിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് സഹോദരനെ സ്നേഹിക്കണം അവൻ നിന്നെ ദ്രോഹിച്ചാലും സ്നേഹിക്കണമെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എടുത്തു പറയുന്ന ഒരു വിശ്വാസ സംഹിതയാണ് സഹോദരന് വേണ്ടി സ്വന്തം ജീവിതം കുരിശിൽ ബലി കഴിച്ച ഈശോ മിശിഹ മുൻപോട്ട് വെച്ച ആശയമാണ് സ്നേഹത്തിന്റെ ആശയമാണ് ഒരിക്കലും ക്രൈസ്തവ വിശ്വാസം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഈ തത്വ സംഹിതകൾ ആ തത്വത്തിൽ തന്നെയും അക്രമത്തെയാണ് കാണിക്കുന്നത് ഒരുപക്ഷെ മനുഷ്യൻ എന്ന നിലയിൽ ഇതിനെ ഫോളോ ചെയ്യുന്നവരുടെ വീഴ്ചകളല്ല കാരണം ഈ തത്വം അങ്ങനെയാണ് മറിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള പല അപജയങ്ങളുണ്ട് പക്ഷെ ഈ അപജയങ്ങൾ അതിനു മുന്നിൽ നിന്നിരുന്ന വ്യക്തികളുടെ കുറവുകൾ കൊണ്ടുണ്ടായതാ തത്വസംഹിതയുടെയോ അവിശ്വാസത്തിന്റെയോ കുറവ് കൊണ്ടുണ്ടായതല്ല ഇവിടെ നമ്മളൊരു വേർതിരിവുണ്ടാവണം മക്കളെ പറഞ്ഞു വന്നതിലേക്ക് ഇതിനെ തിരിച്ചു വരാം ലക്ഷ്യത്തിന് വേണ്ടി ഏതു മാർഗവും അതുപോലെ തന്നെ കമ്മ്യൂണിസം എന്നുള്ളത് ഒരു മതേതര തത്വശാസ്ത്രമല്ല അതൊരു നിരീശ്വരവാദം തന്നെയാണ് അങ്ങനെയുള്ളൊരു അബദ്ധത്തിലേക്ക് നമ്മൾ അബദ്ധ ധാരണ നമുക്ക് ഉണ്ടാവണ്ട ഈശ്വര വിശ്വാസത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ പ്യുർ കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ചിന്താധാരയാണ് ഇനി എന്തുകൊണ്ട് ഒരു വിശ്വാസി കമ്മ്യൂണിസവുമായി വിയോജിക്കണം നാല് കാരണങ്ങൾ പറയാം ഒന്ന് നിരീശ്വരവാദവും മതനിഷേധവുമാണ് ഈശ്വരന് വിശ്വസിക്കാത്ത ഒരു തത്വസംഹിതയാണ് ഭൂമിയിൽ സ്വർഗമുണ്ടാവുന്നു പക്ഷേ ഇവിടെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഹ്യൂമനിസത്തിന്റെ ആ അപകടം ഇവിടെയും വരുന്നുണ്ട് നന്മ ചെയ്താൽ മതി പക്ഷെ എന്തിനു വേണ്ടി നന്മ ചെയ്യണം ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ നിങ്ങൾ മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഉദാഹരണം പറഞ്ഞപ്പോൾ മെസ്സിയും റൊണാൾഡോയും കളിക്കുന്നത് ഗോളടിക്കാൻ വേണ്ടിയാ പന്ത് തട്ടാൻ വേണ്ടിയല്ല ഗോളടിക്കുമ്പോഴാണ് ആ സാക്ഷാത്കാരം ഉണ്ടാവുന്നത് മനുഷ്യ എന്ന നിലയിൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോകാനല്ല ഞാൻ എന്ന നിലയിൽ എന്റെ കഴിവുകളെ പരമാവധി വികസിപ്പിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണോ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിലെത്തുമ്പോഴാണ് എന്റെ സാക്ഷാത്കാരം അവിടെ ഉണ്ടാവുന്നത് രണ്ടാമത്തേത് വിയോജിപ്പിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് വർഗസമരവും അക്രമമാർഗവും തൊഴിലാളികളെ മുതലാളിക്കെതിരെ മുതലാളി എന്നുള്ള വാക്യം വിട്ടുകളയാം കാരണം തെറ്റിദ്ധരിക്കാം മുതലാളിമാരൊക്കെ ചിലപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് മുതലാളിമാരെല്ലാം മോശമാണ് ക്യാപിറ്റൽ മൂലധനം അതായത് ഈ കമ്മ്യൂണിസത്തിന്റെ ചിന്തയനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് തൊഴിലാളികളാണ് അവിടെ അധ്വാനമാണ് അപ്പോൾ ശരിക്കും സൃഷ്ടിപരമായ കാര്യം ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളാണ് അപ്പം ഈ ഈ മുതലാളി ആരാ അവനൊരു ചൂഷകനാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം തൊഴിലാളികൾ മുതലാളിക്കെതിരെ സംഘടിക്കണം അതിന് ഏത് അക്രമ മാർഗവും നമുക്ക് എടുക്കാം അതാ വിപ്ലവം വരുന്നത് വിപ്ലവം പക്ഷേ തിരിച്ചറിയേണ്ട കാര്യമുണ്ട് മക്കളെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവണമെങ്കിൽ തൊഴിലാളികൾ മാത്രം പോരാ മൂലധനം ഉണ്ടാവണം അത് പണമായിട്ട് വേണം കെട്ടിടങ്ങളായിട്ട് വേണം സാധനങ്ങളായിട്ട് വേണം ക്യാപിറ്റൽ നമ്മൾ പറയും അതും പോരാ തൊഴിലാളി വേണം ക്യാപിറ്റൽ വേണം അതുപോലെ തന്നെ ഭൂമി വേണം നിങ്ങൾ ഈ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ ഇടയിൽ കുറെ പേര് കാണാം അവർക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം ഇവിടെ തൊഴിലാളിയെ വില കുറച്ച് കാണിക്കാനല്ല മുതലാളിയെ വില കുറച്ച് കാണിക്കാനല്ല എല്ലാവരും തുല്യ പ്രാധാന്യമുള്ളവരാണെന്നുള്ള ഒരു തത്വമാണ് സഭയെടുത്തിരിക്കുന്നത് സഭ ഇതിൽ നിന്നൊന്നും വേർതിരിഞ്ഞു നിൽക്കുകയല്ല തിരിച്ചറിയണം മക്കളെ
റേറും നൊവേറും എന്നുള്ള ചാക്രിക ലേഖനം തന്നെ സഭ ഇറക്കിയ 1900 മുൻപ് തന്നെ ഇറക്കിയത് ഈ ഒരു ചിന്ത സാമൂഹ്യ കാഴ്ചപ്പാട് സഭയ്ക്കുള്ളതുകൊണ്ടാണ്. അവിടെ പറയുന്നുണ്ട് തൊഴിലാളിയുടെ സ്ഥിതിയെക്കുറിച്ചും സമൂഹത്തിന്റെ സ്ഥിതിയെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാട് സഭയ്ക്കുണ്ട്. സഭ ഒരു വിഭാഗത്തിനും എതിരല്ല, എല്ലാവരും പരസ്പര പൂരകത്വത്തിൽ നിലനിൽക്കണമെന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാനം. അക്രമമാർദ്ദക്രം ഒരിക്കലും സഭയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സ്വന്തം സഹോദരനു വേണ്ടി ജീവൻ ബലി കൊടുത്ത കർത്താവ് ഈശോമിശിഹായുടെ സഭയാണിത്. മൂന്നാമത്തെ ഒരു വിയോജിപ്പിന്റെ മാനം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തവകാശ നിഷേധമാണ്. പ്യുർ കമ്മ്യൂണിസത്തിൽ, ശുദ്ധമായ കമ്മ്യൂണിസത്തിൽ സ്വകാര്യ സ്വത്തില്ല, എല്ലാവരും തുല്യരാണെന്നുള്ളത്. പക്ഷേ കമ്മ്യൂണിസം നിലനിന്നിരുന്ന, ഇപ്പോഴും കുറെയെങ്കിലൊക്കെ നിലനിൽക്കുന്ന ചില രാജ്യങ്ങൾ എടുത്താൽ പോലും അവിടെ പോലും സ്വകാര്യ സ്വത്ത് നിഷേധിക്കുന്ന ഒരു സ്ഥിതിയില്ല. അത് നിഷേധിച്ചിരുന്നു, പക്ഷെ രാജ്യങ്ങളുടെ അപജയത്തിലേക്കാണ് അത് പോയത്, സമ്പദ് വ്യവസ്ഥയുടെ അപജയത്തിലേക്കാണ് പോയത്. കാരണം ഞാൻ എന്തിനാ പ്രയത്നിക്കുന്നത്? എനിക്ക് ഞാൻ എല്ലാവർക്കും തുല്യമായിട്ടാണ് കിട്ടുന്നത് എങ്കിൽ ഞാൻ എന്തിനു കൂടുതൽ അധ്വാനിക്കണം? നമ്മള് സൃഷ്ടി എന്ന നിലയിൽ തുല്യരായിരിക്കുമ്പോൾ തന്നെ എന്റെയും നിന്റെയും കഴിവുകൾ വ്യത്യസ്തമാണ്. ആ ഒരു തുല്യതയില്ലാതെയുണ്ട് അവിടെ. ഞാൻ എന്റെ കഴിവ് ഞാൻ ഉപയോഗിക്കുമ്പോൾ ആ കഴിവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രതിഫലമാണ് കൂടുതൽ പ്രയത്നിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ആ പ്രേരണ ഇല്ലാതാവുമ്പോൾ എന്റെ പ്രയത്നം ഇല്ലാതാവുക ചെയ്യുന്നേ. പക്ഷേ അപ്പോൾ തന്നെയും ഒരു കാര്യം ഓർക്കുക പ്രിയപ്പെട്ട മക്കളെ, സഭ പറയുന്നുണ്ട് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത് മനുഷ്യനായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും കിട്ടണമെന്നുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നതാണ് സഭ. അവിടെ ചൂഷണങ്ങൾക്ക് ഒരിക്കലും സഭ സൈഡ് നിൽക്കുന്നില്ല. ചൂഷണങ്ങൾക്കെതിരെ ഞാൻ മുമ്പേ പറഞ്ഞു, റെയറും നൊവേറും. സഭ ചൂഷണങ്ങൾ, ലോകത്ത് ചൂഷണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്തായിരുന്നു ആ ചാക്രിക ലേഖനം ഇറക്കുന്നത്. കൃത്യമായിട്ടുള്ള സ്റ്റാൻഡുകൾ സഭയ്ക്കുണ്ട്. കാരണം സഭ സ്വകാര്യ സ്വത്ത് അംഗീകരിക്കുന്നുണ്ട്, നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. നാലാമത്തേത് പ്രിയപ്പെട്ട മക്കളെ, തൊഴിലാളികളുടെ സർവാധിപത്യം. തൊഴിലാളികളുടെ സർവാധിപത്യം ഇവിടെ ആരുടെയും സർവാധിപത്യത്തിന് വേണ്ടിയല്ല. തൊഴിലാളിയും മുതലാളി എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവരും പരസ്പര പൂരകം, ഞാനും നീയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്റെയും നിന്റെയും അധ്വാനം, എനിക്കാവുന്ന, ഞാനൊരു അധ്യാപകനാണെങ്കിൽ അധ്യാപകനായ രീതിയിൽ, നീ ഒരു കർഷകനാണെങ്കിൽ കർഷകനായ രീതിയിൽ, നീ ഒരു ഡോക്ടർ ആണെങ്കിൽ ഡോക്ടറായ രീതിയിൽ, നീ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറായ രീതിയിൽ, നീ ഒരു ദിവസക്കൂലിക്കാരനാണെങ്കിൽ ഒരു ദിവസക്കൂലിക്കാരന്റെ രീതിയിൽ, പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് സമൂഹം മുൻപോട്ട് പോകുന്നത്. ഇവിടെ ഒരാളുടെ മേൽ കുതിര കയറാനല്ല, ഒരാളെ ചവിട്ടി താഴ്ത്താനല്ല, അത് തൊഴിലാളിയായാലും മുതലാളിയായാലും. സർവാധിപത്യം, ഏകാധിപത്യത്തെ സഭ എന്നും എതിർത്തിട്ടേ ഉള്ളൂ, ഇനിയും എതിർക്കുകയുള്ളൂ. സഭയ്ക്ക് ഒരിക്കലും ഏകാധിപത്യത്തെ അനുകൂലിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസം നിലനിന്ന രാജ്യങ്ങളിലൊക്കെ പാർട്ടിയുടെ സർവാധിപത്യമായിരുന്നു. ആ സർവാധിപത്യം മനുഷ്യന്റെ അന്തസ്സിനെ കെടുത്തുന്നതാണ്. ഈ വിയോജിപ്പുള്ളത് കൊണ്ട് പ്യുവർ ഒരു കമ്മ്യൂണിസ്റ്റ് ആവാനായിട്ട് നല്ലൊരു വിശ്വാസിക്ക് പലപ്പോഴും പറ്റില്ല മക്കളെ, ഓർക്കുക. അപ്പോൾ നമ്മൾ കമ്മ്യൂണിസവുമായുള്ള ആ നാല് വിയോജിപ്പുകൾ ഒന്നും കൂടെ നമുക്കൊന്ന് മനസ്സോട്ടൊന്ന് കൊണ്ടുവരാം. ഒന്ന്, എന്തുകൊണ്ട് കമ്മ്യൂണിസത്തെ സഭ എതിർക്കുന്നു? ദൈവമില്ല എന്ന് പറയുന്ന ഒരു തത്വസംഹിത, മതത്തെ നിഷേധിക്കുന്ന തത്വസംഹിത. ഒരുപക്ഷെ അപ്പം നമ്മൾ ചിന്തിച്ചേക്കാം, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും അല്ലല്ലോ, ഒത്തിരി വിശ്വാസികൾ ഉണ്ട്, വിശ്വാസികൾ കമ്മ്യൂണിസത്തെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കമ്മ്യൂണിസം എന്നുള്ള തത്വസംഹിത ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലുള്ളതല്ല, പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലുള്ളതല്ല. പ്യുവർ കമ്മ്യൂണിസം, കമ്മ്യൂണിസത്തിന്റെ ആ, ഇപ്പം നമ്മുടെ തന്നെയാണേലും നമ്മുടെ ഇവിടെയും സംഘടനകളുടെയൊക്കെ തലപ്പത്ത് നിൽക്കുന്നവർ എത്ര പേര് ഈശ്വരം വിശ്വസിക്കുന്നുണ്ട്? ഇതൊരു അടിസ്ഥാന ആവശ്യമാണ്. തലപ്പത്ത് നിൽക്കുന്നവർ ദിനശ്വരവാദികളായേ പറ്റൂ, സാധാ പ്രവർത്തിക്കുക. കാരണം പ്രവർത്തകന്മാരെ വേണം, വോട്ട് ചെയ്യാൻ ആൾ വേണം. അത് നീ വിശ്വാസിയായാലും നീ അവിശ്വാസിയായാലും നിന്റെ വോട്ട് വേണം. വോട്ടിന് അതൊരു ബാധകമല്ല, ഈ തിരിച്ചറിവ് ഉണ്ടാവണം. ഞാൻ ആദ്യം പറഞ്ഞ എന്ത് കാണണം? കണ്ണടച്ച് കാണണം, വ്യാഖ്യാനിക്കപ്പെട്ട് മാറ്റണം, ചിന്തയിലേക്ക് കൊണ്ടുവരണം മക്കളെ. രണ്ടാമത്തേത് വർഗസമരവും അക്രമമാർഗവും ഒരിക്കലും സഭയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഒരു തത്വസംഹിത എന്ന നിലയിൽ. ഇവിടെ ഞാൻ വീണ്ടും പറയുന്ന മക്കളെ, സഭ മക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന ഈ അക്രമ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലേ, പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് വ്യക്തികൾ മൂലമോ കൂട്ടങ്ങൾ മൂലമോ ഉണ്ടായതാണ്, അല്ലാതെ ഒരു തത്വസംഹിത എന്ന നിലയിലല്ല, വിശ്വാസം എന്ന നിലയിലല്ല. തിരിച്ചറിവുകൾ ഉണ്ടാവണം. സ്വകാര്യ സ്വത്തവകാശ നിഷേധം,
അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ സർവാധിപത്യം, ഈ നാല് കൃത്യം കോൺക്രീറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസത്തോട് വിയോജിക്കണം, വിയോജിച്ചേ പറ്റൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇത് നമ്മളിപ്പോൾ ചിന്താവിഷയമാക്കിയ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ ജീവിച്ച് കാണുന്ന ചില പ്രതിസന്ധികളെന്ന് ഞാൻ വിളിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരാവട്ടെ, ബന്ധുക്കളാവട്ടെ, സ്വന്തം കുടുംബത്തെയും തന്നെ ആവട്ടെ, ചിലരൊക്കെ ഈ തത്വസംഹിതകൾ ജീവിക്കുന്നത് കാണുമ്പോൾ അതിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ അടിത്തറകളെ കൂടുതൽ ശക്തമാക്കാനും നമുക്ക് കഴിയണം. അപ്പം അതിനുള്ളൊരു അവസരമായിട്ട് നമുക്ക് ഈ പാഠഭാഗം നമുക്ക് എടുക്കാം. കണ്ണ് തുറന്നിരിക്കുക, എല്ലാ വശങ്ങളും കാണാൻ. എനിക്കിഷ്ടമുള്ളത് മാത്രമല്ല കാണേണ്ടത്. ഇവിടെ ഞാൻ പറയുന്നു മക്കളെ, സഭ ഈ തത്വങ്ങളെ നമ്മൾ വിമർശന വിധേയമാക്കുമ്പോൾ സഭയും വിമർശന വിധേയമാകുന്നുണ്ട് സ്വയം. അത് ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് തന്നെയാണ്. സഭാ മക്കൾ മനുഷ്യനെന്ന നിലയിൽ ഉണ്ടാവുന്ന പിഴവുകളെ സഭയുടെ പിഴവുകളായിട്ട് എടുക്കാൻ പാടില്ല. അതിനെ നമുക്ക് വേർതിരിവോടുകൂടി കാണാനും നമുക്ക് പറ്റണം. അങ്ങനെ നല്ല തിരിച്ചറിവോടുകൂടി നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടാൻ നമുക്ക് ഈ അധ്യായത്തിൻ്റെ പഠനം നമുക്ക് സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈശോയെ, അവിടുന്നിലുള്ള വിശ്വാസം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ശ്രദ്ധയെ നാനാവശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുറേ തത്വസംഹിതകളെയാണ് ഞങ്ങൾ ഇന്ന് കണ്ടത്. യഥാർത്ഥ കതിരും പതിരും തിരിച്ചറിയാനും അവയിൽ നിന്ന് കതിര് മാത്രം തിരഞ്ഞെടുക്കാനും ആ കതിരുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ വന്ന് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളയിക്കണമെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചറിവ് വേണം ഈശോയെ. ആ തിരിച്ചറിവ് നിൻ്റെ പരിശുദ്ധാത്മാവാണ് ഞങ്ങൾക്ക് നൽകുക. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ബുദ്ധിയെ, ഞങ്ങളുടെ ശരീരങ്ങളെ പ്രകാശിപ്പിക്കണമേ. കതിരായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ, പതിരായിട്ടുള്ളതിനെ തള്ളിക്കളയാൻ, കതിരായിട്ടുള്ളതിനെ ജീവിക്കാൻ, അങ്ങനെ ഞാൻ ജീവിക്കുന്ന, ഞങ്ങൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ വലിയ ഒരു സാക്ഷ്യം കൂടിയായി മാറാൻ, അതെൻ്റെ ജീവിതത്തിലൂടെ ആയിത്തീരാനായിട്ട് ഒരു മാറ്റത്തിൻ്റെ സാക്ഷ്യമാവാൻ, നന്മയുടെ സാക്ഷ്യമാവാൻ, ബോധ്യത്തിൻ്റെ സാക്ഷ്യമാവാൻ എന്നെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.